നമസ്കാരം നമ്മിൽ നിന്ന് അകന്നു പോകുന്ന മൂല്യങ്ങളെ നമ്മിലേക്ക് അടുപ്പിക്കുന്ന ഈശ്വര ചൈതന്യത്തിലേക്ക് നമ്മ ഏറെ അടുപ്പിക്കുന്ന ദേവാമൃതത്തിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗർ ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നാം ശിവലിംഗദാസ് ശിവലിംഗദാസ്വാമിയുടെ ഗുരുഷഡ്കത്തിലൂടെയാണ് യാത്ര തുടരുന്നത് അതിൻ്റെ ആദ്യത്തെ വരി നാം കഴിഞ്ഞ ലക്കം പറഞ്ഞു രണ്ടാമത്തെ വരി ഇതാണ് ശ്രീതാനാം ശുദ്ധി തവേ ശ്രീതാനാം എന്താണ് ആശ്രയിക്കുന്നവരെ ശുദ്ധിഹേതവേ അവരെ ശുദ്ധിപ്പെടുത്തുന്നവനെ ശുദ്ധീകരിക്കുന്നവനെ അവരുടെ ശുദ്ധിക്ക് കാരണമായിരിക്കുന്നവനെ ആരാണ് ഗുരു എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നാം ഈ സംവാദത്തിന് തുടക്കമിട്ടത് ആശ്രയിക്കുന്നവരെ ശുദ്ധീകരിക്കുന്നവനാണ് ഗുരു എന്ന് പറയുന്നത് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ആരാധനയും ഭക്തിയും അനുഷ്ഠാനവും ഒക്കെ സ്വീകരിക്കാം ഏത് മൂർത്തിയെയോ ഏത് ദേവനെയോ പൂജിക്കാം നിരീശ്വരവാദിയായിട്ടുമൊക്കെ നടക്കാം പക്ഷേ ഗുരു എന്ന് പറയുന്ന സ്വരൂപത്തിൽ ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ ആ ജന്മം ശുദ്ധീകരിക്കപ്പെടുവാൻ നിയോഗിക്കപ്പെട്ടവനായിരിക്കണം നമുക്ക് ഭക്തിയുടെ ഒരു തലം വിട്ട് കഴിഞ്ഞെന്നാൽ മാത്രം സ്വീകരിക്കപ്പെടാവുന്ന ഒരു സാന്നിധ്യമാണ് ഗുരു സാന്നിധ്യം എന്ന് പറയുന്നത് കാരണം മനുഷ്യർക്ക് അനേക ജന്മങ്ങളുണ്ടെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് ഓരോ ജന്മത്തിലും സ്വയം ശുദ്ധീകരിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് ഈ ജീവാത്മാവ് പവിത്രമാവുകയും അവസാനം അത് പരമാത്മാവിൽ ചെന്ന് ലയിക്കുകയും ചെയ്യുന്നു എന്നാണ് ശാസ്ത്രമതം അപ്പോൾ പരമാത്മാവിൽ ലയിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിലുള്ള ജീവിതം പോരാ കർമ്മം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ജീവിതത്തിന് മാത്രമേ ഒടുവിൽ പരമാത്മ സംയോഗം സംഭവിക്കുകയുള്ളൂ കർമ്മം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ശരിയായ പ്രോപ്പർ ആയിരിക്കുന്ന വീക്ഷണം ഉണ്ടാവണം ശരിയായ വീക്ഷണം ഉണ്ടാവണം ആ ശരിയായ വീക്ഷണം എന്ന് പറയുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണയാണ് വഴി കൃത്യമായി അറിയുക എന്ന് ചുരുക്കി പറയാം ആ വഴി കൃത്യമായി അറിയണമെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും നമ്മെ സഹായിക്കണം വഴി അറിയാവുന്ന ഒരാൾ നമ്മെ ജീവിതത്തിൽ സഹായിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഗുരുവിനെ ആശ്രയിക്കുന്നത് അപ്പോൾ ഗുരുവിൽ ആശ്രയിക്കുന്ന ജന്മം ആ ജന്മത്ത് തന്നെ മുക്തിയെ പ്രാപിക്കുന്നതാണ് മറ്റ് ദേവതാരാധനയിൽ നിന്നോ തപസ്സിൽ നിന്നോ ഒക്കെ നമുക്ക് ലഭിക്കാവുന്നതിനുപരി ഒരു ജന്മം ഗുരുവാണ് നമുക്ക് നൽകുന്നത് എന്താണ് ഗുരു നമ്മിൽ ചെയ്യുന്നത് ഗുരു നമ്മെ പുറമേ ഇരുന്നല്ല പഠിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലിരുന്നുകൊണ്ടാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിത നിലവാരത്തിൽ നമ്മുടെ ജീവിതശുദ്ധിയിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ കർമ്മത്തിൽ കർമ്മബന്ധങ്ങളിൽ ഒക്കെ വേണ്ട സമയത്തെല്ലാം ഗുരു പരിവർത്തനം വരുത്തിക്കൊണ്ടിരിക്കും ആ പരിവർത്തനത്തിലൂടെ സഞ്ചരിച്ച് കർമ്മഗതി അടഞ്ഞ് ഒരാൾ മുക്തിയെ പ്രാപിക്കും അപ്പോൾ ഗുരുവിനെ ആരെങ്കിലും ആശ്രയിക്കുന്നില്ല അതിനോട് വിമുഖത കാട്ടുന്നു ഗുരു അങ്ങനെ ആശ്രയിക്കപ്പെടേണ്ട ഒരാളാണോ ഗുരു ദൈവസ്ഥാനത്ത് കാണേണ്ട ആളാണോ എന്നൊക്കെ സംശയിക്കുന്നവർക്ക് പറ്റിയ ഒരു പൂജ്യ പൂജനീയമായിരിക്കുന്ന അല്ലെങ്കിൽ പൂജാരീതിയല്ല ഗുരുഭക്തി എന്ന് പറയുന്നത് അത് നമ്മുടെ ജന്മനിയോഗമാണ് ഗുരുഭക്തിയിലൂടെ മോക്ഷം നേടുവാനായിട്ടുള്ള ജന്മത്ത് മാത്രമേ ഗുരുവിനെ ആശ്രയിക്കാനും ഗുരുഭക്തിയിൽ ലയിച്ചുകൊണ്ട് ജീവിക്കുവാനും സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മെ അടിമുടി ശുദ്ധീകരിക്കുന്ന സാന്നിധ്യമാണ് ഗുരുവെന്ന് ഗുരു ഷത്തിൽ ശ്രീ ശിവലിംഗദാസ സ്വാമി നമ്മോട് പറയുന്നു ശിവലിംഗദാസ സ്വാമിയോടൊപ്പം ഗുരുഷഡ്കത്തോടൊപ്പം നമുക്ക് യാത്ര തുടരാം ബാക്കി ഭാഗം അടുത്ത ലക്കം ഇന്നേക്ക് എല്ലാവർക്കും നമസ്കാരം ദേവമൃതം